നമസ്കാരം. പോലീസിന്റെ ബാരിക്കേഡിനെയും സകല പ്രതിസന്ധികളെയും മറികടന്നാണ് കർഷകരുടെ ട്രാക്ടറുകൾ തലസ്ഥാന വീഥിയിലൂടെ മാർച്ച് ചെയ്തത്. 72-ാമത് റിപ്പബ്ലിക് ദിന പരേഡിന് സമാന്തരമായാണ് അമ്പരപ്പിക്കുന്ന ജനപങ്കാളിത്തത്തോടെ കർഷകർ ഡൽഹിയിലേക്ക് എത്തിയത്. 10,000-ത്തിലേറെ കർഷകരാണ് കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തത്. കുഞ്ഞുങ്ങളെ കയ്യിലേന്തി സ്ത്രീകൾ പോലും തലസ്ഥാന വീഥിയിലൂടെ ട്രാക്ടർ ഓടിച്ചു. മാസങ്ങൾക്ക് മുൻപ് തന്നെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ട്രാക്ടർ ഓടിക്കാനായി സ്ത്രീകൾക്ക് പരിശീലനം നൽകിയിരുന്നു. തൃക്കിയിൽ 15 കിലോമീറ്ററോളം ദൂരത്തിൽ ട്രക്കുകളും ട്രാക്ടറുകളും അതിർത്തി കടക്കാനായി കാത്തു നിൽക്കുകയാണ്. കർഷക സംഘടനകൾ നിയോഗിച്ച വളണ്ടിയർമാരാണ് റാലിയെ നിയന്ത്രിച്ചത്. റോഡുകളുടെ ഇരുവശവും കർഷകർക്ക് അഭിവാദ്യം അർപ്പിക്കാനായി ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ബൈക്കുകളിലും കാറുകളിലും കാൽനട ജാഥയായും ആയിരക്കണക്കിന് കർഷകർ ട്രാക്ടർ റാലിയെ അനുഗമിക്കുന്നുണ്ട്. 6 മണിക്കുള്ളിൽ ഡൽഹി വിടണമെന്നാണ് പോലീസ് നൽകിയ നിർദ്ദേശം. എന്നാൽ 6 മണിയായാൽ പോലും കർഷകരുടെ വാഹനങ്ങൾ ഡൽഹിയിൽ എത്തിച്ചേരില്ല. ബാരിക്കേഡുകൾ നീക്കി മുന്നോട്ട് നീങ്ങിയ കർഷകർക്ക് നേരെ ചിലയിടങ്ങളിൽ കണ്ണീർവാതകം പോലീസ് പ്രയോഗിച്ചു. അനുമതി നൽകിയതിലും 10 മടങ്ങ് ട്രാക്ടറുകളും ട്രക്കുകളുമാണ് ഡൽഹിയിലേക്ക് എത്തുന്നത്. അതേസമയം ദേശീയ തലസ്ഥാനത്തേക്ക് പ്രതിഷേധവുമായി എത്തിയ കർഷകരും പോലീസും തമ്മിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധമുണ്ടായി. ചെങ്കോട്ടയിലും നഗരഹൃദയമായ ITOയിലും കർഷകർ പ്രവേശിച്ചു. ചെങ്കോട്ടയിൽ കയറിയ കർഷകരെ തടയാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ചെങ്കോട്ട കീഴടക്കിയ കർഷകർ പതാക സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ പ്രഗതി മൈതാനിയിലും രാജ്ഘട്ടിലും കർഷകരെത്തി. ITOയിൽ ഉണ്ടായിരുന്ന സംഘർഷത്തിനിടെ ഒരു കർഷകൻ മരിച്ചു. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള അയാളാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പോലീസ് വെടിവെപ്പിലാണ് മരിച്ചതെന്ന് കർഷകർ ആരോപിക്കുമ്പോൾ ട്രാക്ടർ മറിഞ്ഞാൽ മരണമെന്നാണ് പോലീസ് പ്രതികരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച റൂട്ടിൽ നിന്ന് മാറി 100 കണക്കിന് കർഷകർ പോയത് ലാത്തി ചാർജിനും കണ്ണീർവാതക പ്രയോഗത്തിലുമാണ് കലാശിച്ചത്. ITOയിൽ ഒരു ബസ് കർഷകർ നശിപ്പിച്ചു. അതിർത്തിയിൽ പലയിടത്തും കർഷകർ ബാരിക്കേഡുകൾ മറികടന്ന് മുൻപോട്ട് പോവുകയാണ്. രാജ്പഥിൽ റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിൽ മാത്രം ട്രാക്ടർ പരേഡ് നടത്താനുള്ള അനുമതിയാണ് ഡൽഹി പോലീസ് നൽകിയിരുന്നത്. പലയിടത്തും മാർച്ച് പോലീസ് തടഞ്ഞതോടെ പോലീസും കർഷകരും നേർക്കുനേർ നിലയുറപ്പിക്കുന്ന സ്ഥിതിയാണ് വന്നത്. സീമാപുരിയിൽ ലാത്തി വീശിയ പോലീസ് പിന്നാലെ കണ്ണീർവാതകവും പ്രയോഗിച്ചു. മാർച്ച് നഗരത്തിലേക്ക് കടക്കുന്നത് തടയാൻ സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിലും കർഷകർ അവ മറികടന്ന് ഡൽഹി നഗരത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ബാരിക്കേഡ് മറികടക്കാൻ കർഷകരെ ശ്രമിച്ചത് ദിൽഷാദ് ഗാർഡനിൽ വൻ സംഘർഷത്തിനിടയാക്കി. മാർച്ചിന് നേരെ പോലീസ് നടപടി ആരംഭിച്ചതോടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ട്രാക്ടറുകളുടെ ടയറിൻ്റെ കാറ്റ് പോലീസ് അഴിച്ചുവിട്ടതോടെ ട്രാക്ടറുകൾ ഉപേക്ഷിച്ച് കർഷകർ പിൻവാങ്ങുകയായിരുന്നു. ITOയിൽ കർഷകരെ തുരത്താൻ പോലീസ് ശ്രമം തുടരുകയാണ്. ട്രാക്ടറുകൾ ഉപയോഗിച്ച് ബാരിക്കേഡുകൾ മറികടന്ന കർഷകർ മുന്നോട്ട് നീങ്ങിയതോടെ റോട്ടിൽ കുത്തിയിരുന്ന് പോലീസ് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചിരുന്നു. കർഷകരും പോലീസും തമ്മിൽ കല്ലേറുണ്ടായി. സെൻട്രൽ ഡൽഹിയിൽ പോലീസിനെ ആക്രമിക്കുകയും പോലീസ് വാഹനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ കർഷകരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. അതേസമയം നഗരത്തിലേക്ക് പ്രവേശിച്ചവരെ തള്ളി സംയുക്ത സമരസമിതി രംഗത്തെത്തി. BKU, ഉഗ്രാഹാൻ, കിസാൻ മസ്ദൂർ സംഘ് എന്നിവയാണ് വിലക്ക് ലംഘിച്ചതെന്ന് സമരസമിതി ആരോപിച്ചു. ഇവർക്ക് സംയുക്ത സമരസമിതിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഹരിയാന അതിർത്തിയായ കർണാലിലെത്തിയ കർഷകർ ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷം സിംഗുവിലേക്ക് മടങ്ങിയിരുന്നു. രാവിലെ സിംഗുവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കർണാലിൽ അവസാനിപ്പിച്ചാണ് കർഷകർ മടങ്ങിയത്. സിംഗുവിൽ നിന്നുള്ളവർ ബാരിക്കേഡുകൾ തകർത്ത് GT റോഡ് വരെ എത്തിയിരുന്നു. പ്രഗതി മൈതാനിയിലും രാജ്ഘട്ടിലും ട്രാക്ടർ മാർച്ച് എത്തി. എന്തായാലും ഡൽഹി പുകയുകയാണ്.